തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പഞ്ചാബിലെ പ്രചരണം ശക്തമാക്കുകയാണ് ബിജെപി. താരതമ്യേന സ്വാധീനം കുറവുള്ള പഞ്ചാബിൽ ഇത്തവണ ദീർഘകാല പദ്ധതിയുമായാണ് ബിജെപി രംഗത്തെത്തുന്നത്. മുൻപത്തെ തിരഞ്ഞെടുപ്പിലെല്ലാം ശിരോമണി അകാലിദളിനൊപ്പമായിരുന്നു ബിജെപി മത്സരിച്ചിരുന്നത്. ഇതാദ്യമായി പഞ്ചാബിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തുകയാണ് ബിജെപി. സിഖ് വികാരവും ഹിന്ദുത്വവും സമ്മിശ്രമായി ചേർത്താണ് ബിജെപി പഞ്ചാബിൽ കളം പിടിക്കുന്നത്. ജയിക്കാനായാണ് മത്സരിക്കുന്നതെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ ജയം നേടി 2024 വഴി തുറക്കാനാണ് ബിജെപിയുടെ ശ്രമം. അതിനാലാണ് രണ്ടക്കത്തിൽ സീറ്റ് നേടിയാൽ പോലും വലിയ കാര്യമാണെന്ന തരത്തിലേക്ക് ബിജെപി നേതാക്കൾ അടക്കം പറയുന്നത്. പരമാവധി സെലിബ്രിറ്റികളെ പാർട്ടിയിലെത്തിച്ചും ദേശീയ നേതാക്കൾ തുടർച്ചയായി ക്യാമ്പ് ചെയ്തുമാണ് ബിജെപി പഞ്ചാബിൽ കളമൊരുക്കുന്നത്. സംസ്ഥാനത്തെ രണ്ട് പ്രബല കക്ഷികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരെ കൂട്ടിയാണ് ബിജെപി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസിൽ നിന്ന് വിട്ട മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന് സ്വാധീനമുള്ള മേഖലകൾ പഞ്ചാബിലുണ്ട്. അദ്ദേഹത്തിന്റെ പഞ്ചാബ് ലോ കോൺഗ്രസ് എന്ന പാർട്ടി ആദ്യമായി തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് ബിജെപി സഖ്യത്തിലാണ്. ശിരോമണി അകാലിദളിൽ നിന്ന് വിട്ട ശിരോമണി അകാലിദൾ സംയുക്തിന് കർഷകർക്കിടയിൽ നാമം മാത്രമെങ്കിലും സ്വാധീനമുണ്ട്. രണ്ടോ മൂന്നോ സീറ്റിൽ ഇവരുടെ പ്രകടനം നിർണായകമാകുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ഒരു പുതിയ പഞ്ചാബ് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചരണം സംസ്ഥാനത്ത് ആരംഭിച്ചത്. മതപരിവർത്തനമാണ് പഞ്ചാബ് നേരിടുന്ന പ്രശ്നമെന്നും അത് പരിഹരിക്കാൻ ബിജെപിക്കാവുമെന്നും പറഞ്ഞ് അമിത്ഷായും ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അകൽ തഖ്ത് ജദേധാറിനെ വിളിച്ച മതപരിവർത്തനത്തെക്കുറിച്ച് അവരുടെ ആശങ്കകൾ ചർച്ച ചെയ്യാനും അമിത്ഷാ മടിച്ചില്ല. പരമ്പരാഗതമായി നഗര ഹിന്ദുക്കളുടെ പാർട്ടിയായ ബിജെപി ഈ തിരഞ്ഞെടുപ്പിന് പോകുന്നത് സിക്കിമുകൾക്ക് വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് സിക്കുകാർക്ക് 50% സീറ്റുകൾ നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 1997 ബിജെപി ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കിയത്. അന്ന് കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിയാണ് സഖ്യം ഭരണം പിടിച്ചത്. ശിരോമണി അകാലിദൾ 75 വിജയിച്ചപ്പോൾ ബിജെപി മത്സരിച്ച് 22 നേടിയിരുന്നു. 2007 ബിജെപിക്ക് 19 ലഭിച്ചെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും 3 ബിജെപിക്ക് ലഭിച്ചത്. എന്നാൽ 2002 നടന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള 60 മുതൽ 65 സീറ്റുകളിലാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കർഷക സമരം ഉയർത്തിവിട്ട പ്രതിഷേധ കൊടുങ്കാറ്റ് അതിജീവിക്കുക എന്നതാണ് ബിജെപി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.